അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ കരുത്തു എന്നുള്ളത് പ്രാർത്ഥനയാണ്. മറ്റൊരു ആയുധം പോലും അവൻ്റെ കരങ്ങളിൽ ഇല്ലെങ്കിലും അവൻ്റെ പ്രാർത്ഥന കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രാർത്ഥന കൊണ്ട് ഒരു വിശ്വാസി തട്ടി നീക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, പ്രാർത്ഥന എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആയുധമാണ് എന്ന്. ഏതുവിധ പ്രയാസത്തിലും അവനിത് ഉപയോഗിക്കും. ഇത്തരത്തിൽ അള്ളാഹുവിനോട് തൻ്റെ പരാതികളെല്ലാം ഏറ്റുപറയുന്ന ഹറമിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തികച്ചും മനസ്സിന് ആശ്വാസം തരുന്ന ഒരു വീഡിയോയാണിത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഹറമിൽ ജോലി ചെയ്യുമ്പോഴും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അദ്ദേഹം മറക്കുന്നില്ല. ഒരു കാര്യം ആലോചിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ സമ്പാദ്യമുള്ളവനാണ്. പണം കൊണ്ടല്ലെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള കരുണ കൊണ്ടും കാരുണ്യം കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു ഭാഗ്യം കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയില്ല. ഒന്നല്ലെങ്കിൽ ഇഹലോകത്ത് വെച്ച്, അല്ലെങ്കിൽ പാരത്രിക ലോകത്ത് വെച്ച് അതിനുള്ള മറുപടി അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരുമെന്നുള്ളത്. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെ അള്ളാഹു സുബ്ഹാനഹു വതആല തട്ടിക്കളയുകയില്ല. എന്നാൽ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുന്ന പ്രാർത്ഥന എന്നുള്ളത് മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട ആളുടെയും പ്രാർത്ഥനയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെ ഇടയിലും മറയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരാളെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ദുആ ചെയ്താൽ അതെന്തായാലും ഫലിക്കുമെന്നുള്ളത്. മനസ്സിലെ എല്ലാവിധ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും നീക്കാൻ പ്രാർത്ഥന സഹായിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും പ്രാർത്ഥിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.